നമസ്കാരം പ്രമുഖ പൊതുമേഖലാ ബാങ്കായ കാനറ ബാങ്കിന്റെ പത്തനംതിട്ട രണ്ടാം ശാഖയിൽ ഞെട്ടിക്കുന്ന തട്ടിപ്പ് ബാങ്കിന്റെ ഓഡിറ്റിംഗിൽ 8.13 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത് ഫെബ്രുവരിയിൽ തന്റെ അറിവില്ലാതെ 10 ലക്ഷം രൂപയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തുവെന്ന് കാണിച്ച് ഇടപാടുകാരൻ പരാതി നൽകിയതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നത് കോടികൾ തട്ടിച്ചതിന് പിന്നാലെ കടന്നുകളഞ്ഞ ക്ലർക്ക് കം ക്യാഷർ ആവണീശ്വരം സ്വദേശി വിജീഷ് വർഗീസ് കഴിഞ്ഞ 3 മാസമായി ഒളിവിലാണ് ഒരു മാസം നീണ്ട ബാങ്ക് ഓഡിറ്റിംഗിലാണ് 8 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത് സംഭവത്തിന് പിന്നാലെ തട്ടിപ്പ് നടത്തിയ വിജീഷ് വർഗീസ് കുടുംബ സമേതം ഒളിവിൽ പോയെന്നാണ് പോലീസ് പറയുന്നത് 14 മാസത്തിനിടെ 191 ഇടപാടുകളിലായാണ് കോടികൾ തട്ടിയത് ദീർഘകാലത്തെ സ്ഥിര നിക്ഷേപത്തിൽ നിന്നോ കാലാവധി പിന്നിട്ടിട്ടും പണം പിൻവലിക്കാത്തതോടെ അക്കൗണ്ടിൽ നിന്നോ ആണ് പണം അനധികൃതമായി പിൻവലിച്ചത് പണം പിൻവലിക്കാൻ അനുമതി നൽകുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യത്തിൽ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ ചോർത്തിയാണ് ഇയാൾ പണം തട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ സംഭവത്തിന് പിന്നാലെ കുടുംബ സമേതം കൊച്ചിയിലെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യാൻ ഉപയോഗിച്ച കാർ കണ്ടെത്തിയിട്ടുണ്ട് 20 ലക്ഷം രൂപ വില വരുന്ന കാർ കലൂരിലെ ഫ്ളാറ്റിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത് ബാങ്കിലെ ജീവനക്കാർ ആകുന്നതിന് മുൻപ് വിജീഷ് വർഗീസ് നേവിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു നേവിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന സമയത്ത് ജോലി ചെയ്തിരുന്ന സംസ്ഥാനങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന വിലയിരുത്തലിൽ അന്വേഷണം വിപുലമാക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ പോലീസ്